ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ് പുതിയതും ഇൻഫർമേറ്റീവുമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കറിയാം വാർദ്ധക്യത്തിലായിരിക്കുന്ന ആളുകളുടെ വളരെ വലിയൊരു പ്രതീക്ഷയാണ് തങ്ങളുടെ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ എന്നത് ഓരോ മാസവും അതിങ്ങനെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കാറുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ നടത്താമല്ലോ എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഇപ്പോൾ ധനകാര്യ മന്ത്രി അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു അപ്ഡേറ്റ് തന്നെ നൽകിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി നേരത്തെ അദ്ദേഹം മറ്റൊരു പോസ്റ്റിലൂടെ ഷെയർ ചെയ്യുകയുണ്ടായി സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഏപ്രിൽ മാസത്തേത് ആദ്യമേ തന്നെ നൽകും സാധാരണ നമ്മൾക്കറിയാം എല്ലാ മാസവും അവസാനം 25-30 ദിവസങ്ങളിലാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകളൊക്കെ ആളുകളുടെ കൈകളിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നത് എന്നാൽ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരുന്നതിൽ ഇതോടുകൂടി തന്നെ നമ്മൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക നേരത്തെ നൽകുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്നാലിപ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മൾക്കറിയാം ഈ ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് 1600 രൂപയാണ് ഇപ്പോൾ നിലവിൽ മാർച്ച് മാസത്തിൽ നമ്മൾക്ക് ലഭിക്കേണ്ടതാകട്ടെ 1500 രൂപയും ഇങ്ങനെ ഈ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഈ പെൻഷൻ്റെ വർധനവിനെക്കുറിച്ചായിരുന്നു അറിയിച്ചിരുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ഗുണഭോക്താവിൻ്റെ കയ്യിലേക്ക് ലഭിക്കുന്നത് 3100 രൂപ വീതമാണ് ഇങ്ങനെ ഈ രണ്ട് തവണകളും ഉൾപ്പെടുത്തിക്കൊണ്ട് 3100 രൂപ ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യും അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആദ്യം വിതരണം ചെയ്യും എന്ന് അറിയിച്ചതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇങ്ങനെ മാറ്റം വരുത്തി ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യേണ്ട തുക ഇപ്പോൾ നിലവിൽ വിതരണത്തിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത് ഈ മാർച്ച് മാസം തന്നെയാണ് അത് ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി തന്നെ ലഭിക്കുന്ന പെൻഷൻ തുകയിൽ നിങ്ങൾക്ക് 3100 രൂപയായിരിക്കും ലഭിക്കുക അതായത് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും തുക ഉൾപ്പെടുത്തി അങ്ങനെ രണ്ട് തവണകളും കൂടി 3100 രൂപയായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കാൻ പോകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു പുതുക്കിയ തുക അത് നല്ലൊരു എമൗണ്ട് തന്നെ തങ്ങൾക്ക് വിഷുവിനും ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇതോടൊപ്പം അടുത്ത മാസം മുതൽ പുതുക്കിയ ശമ്പളമാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ കൈകളിലും എത്തുന്നത് പുതുക്കിയ ശമ്പളത്തോടൊപ്പം തന്നെ അവരുടെ കുടിശ്ശിക കൂടെ നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെയും അതുപോലെ ട്രഷറി വഴി പെൻഷൻ വാങ്ങുന്ന UGC അധ്യാപകരുടെയും പെൻഷൻ പരിഷ്കരിച്ച് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി അടുത്ത ആഴ്ചയുടെ തന്നെ പെൻഷൻ പരിഷ്കരിച്ച് മുൻകൂർ തീയതിയിട്ട് ഏപ്രിൽ മാസത്തെ പ്രവൃത്തി ദിവസം തന്നെ പരിഷ്കരിച്ച് പെൻഷൻ വിതരണം നടത്തുന്നതായിരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണ് അത് സാധാരണ പെൻഷൻ കൈപ്പറ്റുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകൾക്കും അതുപോലെ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കുമൊക്കെ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ഈ പുതുക്കിയ ഒരു തുക ലഭിക്കുന്നതാണ് ക്ഷേമ പെൻഷനുകളും സർവീസ് പെൻഷനുകളും ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ വളരെ വലിയൊരു ഇൻഫർമേഷൻ തന്നെയാണ് നമ്മുടെ ധനകാര്യമന്ത്രി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഒരു ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം